പ്രധാനമന്ത്രി ഗൾഫിലെത്തിയ വീഡിയോ ഷെയർ ചെയ്ത പ്രവാസിയെ മർദ്ദിച്ച ജിഹാദികൾക്ക് കുരുക്കു മുറുകുന്നു. പ്രവീണിനെ മർദ്ദിച്ചത് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി അസി എന്ന ജിഹാദിയും ആ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചത് കൊല്ലം അഞ്ചൽ സ്വദേശി അനീഷ് എന്ന ഇയാളുടെ കൂട്ടാളിയുമാണെന്നാണ് കുവൈറ്റിലെ പ്രവാസികൾ പറയുന്നത്. വടകര സ്വദേശി പ്രവീണിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൾഫിലെത്തുന്ന വീഡിയോ ഷെയർ ചെയ്തതിന് ജിഹാദികൾ ക്യാമ്പിൽ കയറി ക്രൂരമായി മർദ്ദിച്ചത്. ഇതിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാട് ചുള്ളിക്കാരൻ അസി എന്ന ജിഹാദിയാണ് പ്രവീണിനെ ലേബർ ക്യാമ്പിൽ കയറി തല്ലിയത്. ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തത് കൊല്ലം അഞ്ചൽ സ്വദേശി അനീഷ് തടിക്കാട് എന്ന ഇയാളുടെ കൂട്ടാളിയാണ്. പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ മാപ്പ് പറയിക്കുകയും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിക്കുകയും ചെയ്ത ശേഷമായിരുന്നു പ്രവീണിനെ ഇവർ ക്രൂരമായി മർദ്ദിച്ചതെന്ന് കൂടെയുണ്ടായിരുന്ന പ്രവാസി സുഹൃത്തുക്കൾ പറയുന്നു. സംഭവം വിവാദമായതോടെ പ്രവീണിന് നീതി ലഭിക്കാനുള്ള നിയമപോരാട്ടം ഹിന്ദു സേവാ കേന്ദ്രം ആരംഭിച്ചു. പ്രവീണിന് വേണ്ട എല്ലാ സംരക്ഷണവും നിയമപരമായി നൽകുവാൻ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിലും ഇന്ത്യയിലെ കുവൈറ്റ് എംബസിയിലും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പോലീസിനുമടക്കം പരാതി നൽകിയിട്ടുണ്ടെന്ന് ഹിന്ദു സേവാ കേന്ദ്രം സ്ഥാപകൻ പ്രതീഷ് വിശ്വനാഥൻ തത്വമയി ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ഇപ്പം ആഭ്യന്തര മന്ത്രാലയത്തിന് നമ്മൾ ഒരു സാങ്ഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇയാളെ അവിടെ നടപടിയെടുക്കുന്നില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ ശരി. അപ്പൊ ആ സാങ്ഷൻ പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. ഇന്നലെ അത് നമ്മള് അയച്ചത് കൂടാതെ ഒന്ന് അവരുടെ വീട്ടുകാരെ കൊണ്ട് അയപ്പിച്ചിട്ടുണ്ട്. ഫർദർ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിയർ ബൈ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരാതി നോക്കി സാങ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനിയും ആഭ്യന്തര മന്ത്രാലയം അവിടുത്തെ എംബസി ആയിട്ടും വിദേശകാര്യ വകുപ്പായിട്ടും എല്ലാം അവര് ബന്ധപ്പെടേണ്ടതുണ്ട്. കൂടാതെ പ്രവീണിന്റെ വീട്ടുകാരെ കൊണ്ട് ഇന്ത്യയിലെ കുവൈറ്റ് എംബസിയിലും കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിലും പരാതി കൊടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവന്റെ ജീവനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അതുപോലെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് വായിച്ചിട്ടുണ്ട്. അസി എന്ന് പറഞ്ഞ ആള് നേരത്തെ CPM പ്രവർത്തകനായിരുന്നു ഇവിടെ. പക്ഷേ തീവ്രമായ ഇസ്ലാമിക ആശയം വെച്ച് പുലർത്തുന്ന CPMന്റെ മറയിൽ നിൽക്കുന്ന ആളായിരുന്നു. രണ്ട് പ്രാവശ്യം അവിടെ സംഘർഷത്തിന് പുറകിൽ ഉണ്ടായിരുന്ന വളരെ ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം മാമുങ്കലിനടുത്ത് ഉള്ള ഒരാളാണ് കാസർഗോഡ്. അപ്പൊ അവിടെ നിന്ന് പിന്നീട് അവിടെ പോയതിനു ശേഷം പുള്ളി കൂടുതലും ISIയുടെ ഒരു സ്ലീപ്പസില് പ്രവർത്തിക്കുന്ന ആളോട് കോണ്ടാക്ട് ചെയ്തെന്നാണ് അറിയുന്നത്. കാരണം കാശ്മീരിനെ പാകിസ്ഥാന്റെതാണ് എന്ന് പറഞ്ഞൊരു ധാരാളം പോസ്റ്റുകൾ ഇടുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല ഇന്ത്യൻ പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് പുരി ജഗന്നാഥക്ഷേത്രത്തിൽ പോകുന്ന സവർണനായ പ്രസിഡന്റ് പോകുന്ന സവർണർ ക്ഷേത്രം അടച്ചു എന്ന് പറഞ്ഞ് വ്യാജ വാർത്ത ഇടുകയും ഒക്കെ ചെയ്യുന്ന ഡിജിറ്റൽ കൊടുത്തിട്ടുണ്ട് ആൾക്കാരെ ഒക്കെ ചെയ്ത് അങ്ങനെ വളരെ ആന്റി നാഷണൽ ആന്റി ഹിന്ദു ആക്ടിവിറ്റികൾ പ്രവർത്തകർ നടന്ന ഒരു നെറ്റ്വർക്കിന്റെ വലിയൊരു കണ്ണിയാണ് കുവൈറ്റില് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതോടെ അക്രമികളായ ക്രിമിനലുകൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് അധികാരികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജിഹാദികൾ അടങ്ങിയ ഒരു ഗ്രൂപ്പിന്റെ ആഹ്വാനപ്രകാരമാണ് ഇവർ പ്രവീണിനെ തൊഴിലാളി ക്യാമ്പിൽ കയറി തല്ലിയത്. ഈ ഗ്രൂപ്പിൽ ഉള്ളതെല്ലാം തീവ്ര SDPI നിലപാട് പുലർത്തുന്നവരാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹിന്ദുക്കളായ പ്രവാസികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാനാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ജിഹാദികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇര മാത്രമാണ് പ്രവീൺ. ഇതിലുൾപ്പെട്ട മറ്റു ക്രിമിനലുകളുടെ വിവരം കൂടി ലഭിച്ചാൽ കുവൈറ്റ് പോലീസിൽ വിശദമായ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് BJP NRI സെല്ലും. പ്രവീണിനെ മർദ്ദിച്ച കാസർഗോഡ് രാജപുരം കാഞ്ഞിരത്തടി വീട്ടിൽ അസി ചുള്ളിക്കരയ്ക്കെതിരെ രാഷ്ട്രപതിയെ അപമാനിച്ചതിനും ഹിന്ദു സേവാ കേന്ദ്രം DGP പരാതി നൽകിയിട്ടുണ്ട്. കുവൈറ്റിൽ പ്രവീണിനെ ആക്രമിച്ച ക്രിമിനലുകൾക്കെതിരെ ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 188 പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ കൃഷ്ണരാജും വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതികൾ എംബസിയിലും പോലീസിലും എത്തിയതോടെ അസിയും അനീഷും തങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി ഇസ്ലാമിസ്റ്റുകളുടെ ആശീർവാദത്തോടെയാണ് ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ. പാക് ചാരസംഘടനയോടും ഇസ്ലാമിക ഭീകരവാദികൾ ISUമായും ഉറ്റ ചെങ്ങാത്തം പുലർത്തുന്ന വ്യക്തികളടങ്ങുന്നതാണ് ഇത്തരം ജിഹാദി വാട്സാപ്പ് കൂട്ടായ്മകൾ.
പ്രവീണിനെ മർദ്ദിച്ച അസിയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് തീവ്ര ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് പോയെന്ന ഹിന്ദു സേവാ കേന്ദ്രം അടക്കമുള്ള സംഘടനകളുടെ ആരോപണം ഈ വിഷയത്തോടെ ഒന്നുകൂടി ബലപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ കേന്ദ്ര ഏജൻസികൾ ഇത്തരം വാട്സാപ്പ് ഗ്രൂപ്പുകളെ നിരീക്ഷിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും തീർത്തും അസഹിഷ്ണുതയോടെ കാണുന്ന ജിഹാദികൾ വാട്സാപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ച് ഇത്തരം അക്രമങ്ങൾ നടത്തുന്നതിൽ പ്രവാസികൾക്കിടയിൽ തന്നെ ശക്തമായ അമർഷമാണുള്ളത്. അസിയും അനീഷും അവരുടെ കൂട്ടാളികളും ഉടൻ കുടുങ്ങുമെന്നാണ് കുവൈറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.